إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ദീനിൻ്റെ ഒരു സാങ്കേതിക പദമാണല്ലോ ഈമാൻ എന്നുള്ളത്. ഈമാൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിൽ മാത്രം പരിമിതമാകുന്നില്ല. അൽ ഈമാനു തസ്ദീഖും ബിൽ ഖൽബ്, മനസ്സുകൊണ്ടുള്ള വിശ്വാസമാണത് അല്ലെങ്കിൽ സത്യപ്പെടുത്തലാണത്. വഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണത്. വഅമലും ബിൽ ജവാരിഹ്,
നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണത്. ഹൃദയത്തിൽ ഈമാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ മുഅ്മിനാവുകയില്ല, മറിച്ച് കൃത്യമായ വിശ്വാസം മനസ്സിൽ ദൃഢീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും കർമ്മം കൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ മുഅ്മിനായി തീരുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഈമാൻ കൊണ്ടുള്ള ചില നേട്ടങ്ങൾ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈമാനുള്ള ആളുകൾക്കാകുന്നു വിജയമുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യ ആയത്താണ്. ഇഹലോകത്തും പരലോകത്തുമുള്ള വിജയം, ആത്യന്തികമായ വിജയം കരസ്ഥമാക്കുന്നത് വിശ്വാസികൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രണ്ട്, ഈമാനുള്ള ആളുകൾക്കാണ് ഔന്നിത്യം ലഭിക്കുക. അല്ലാഹു തആല പറയുന്നു, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഒരിക്കലും ദുർബലരാകേണ്ടവരല്ല, നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്, ദുഃഖിക്കുകയുമരുത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ. സൂറത്തു ആല ഇമ്രാനിൻ്റെ 139-ാമത്തെ ആയത്താണ്. മൂന്ന്, ഈമാനുള്ള ആളുകൾക്കാകുന്നു യഥാർത്ഥത്തിലുള്ള അമ്ന്, നിർഭയത്വം ലഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനുഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ ഈമാനിൽ ദുൽമ കരർത്താതിരിക്കുകയും ചെയ്യുന്നവരാരാണോ അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവർ തന്നെയാകുന്നു നേർമാർഗം പ്രാപിച്ചവർ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈമാനിൽ ശിർക്കാകുന്ന അക്രമം ദുൽമ കലർത്താതെ ജീവിക്കുന്ന ആളുകൾ അവർക്കാണ് നിർഭയത്വമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൻ്റെ 82-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. നാല്, ഈ ദുനിയാവിൽ സ്വാധീനവും നിർഭയത്വവും സുരക്ഷിതത്വവും അല്ലാഹുവിൽ നിന്നുള്ള സഹായവും ഒക്കെ ലഭിക്കണമെങ്കിൽ ഈമാനുള്ളവരായി നമ്മൾ മാറണം. അല്ലാഹു പറയുന്നു, വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്ത്, നിങ്ങളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരാണോ അവർക്കല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, അവർക്ക് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാധീനം നൽകും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്കും ഇവിടെ സ്വാധീനവും അധികാരവും ഒക്കെ നൽകിയതുപോലെ. വലയുമക്കിനന്നലഹും ദീനഹും അല്ലദിർത്തലാലഹും, അവർക്കല്ലാഹു തൃപ്തിപ്പെട്ട മതത്തിൻ്റെ അനുസരിച്ച് അധ്യാപനമനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവർക്ക് ഭയത്തിന് പകരം നിർഭയത്വം നൽകുകയും ചെയ്യും. യഅബുദൂനനി, അവർ എന്നെ ആരാധിക്കട്ടെ. ലാ യുശ്രികൂന ബി ഷൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അതിനുശേഷവും വല്ലവനും നിഷേധിയാകുന്നുവെങ്കിൽ അവർ തന്നെയാകുന്നു ധിക്കാരികൾ. സൂറത്തു നൂറിൻ്റെ 55-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അല്ല പറയുന്നത്, ഈമാനും അതനുസരിച്ച് സൽക്കർമ്മങ്ങളും ഉള്ളവർക്ക് അല്ല വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. അപ്പം അല്ലാഹുവിൻ്റെ സഹായവും അല്ലാഹുവിൽ നിന്നുള്ള സംരക്ഷണവും
ഈ ലോകത്തുള്ള സ്വാധീനവും ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഈമാനുള്ളവരായി തീരണം. അഞ്ച്, അല്ലാഹു പദവികൾ ഉയർത്തും ഈമാനുള്ളവർക്ക്. അല്ലാഹു പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ ഈമാനുള്ളവർക്കും ഇൽമുള്ളവർക്കും അല്ലാഹു അവരുടെ പദവികൾ ഉയർത്തുന്നതാകുന്നു എന്നാണ് സൂറത്തുൽ മുജാദിലയിലെ 11-ാമത്തെ ആയത്തിൽ ആ കാര്യം കാണാൻ കഴിയും. അപ്പൊ അല്ലാഹുവിന്റെ അടുക്കൽ ദർജ വർദ്ധിക്കണമെങ്കിൽ ഈമാനുള്ളവരാകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആറ്, വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസുകളുടെയും ഒക്കെ ഉത്ബോധനങ്ങൾ, ആ ഒരു ഉപദേശങ്ങൾ, അത് കൃത്യമായി ഉപകരിക്കൽ, അതുകൊണ്ട് ഫലം ലഭിക്കൽ, ആ ഉപദേശങ്ങൾ കൊണ്ട് നേട്ടം കരസ്ഥമാക്കൽ വിശ്വാസികൾ മാത്രമായിരിക്കും. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അല്ലാഹു തആല പറയുന്നു, താങ്കൾ ഉത്ബോധിപ്പിക്കുക, തീർച്ചയായും മുഅ്മിനീങ്ങൾക്ക് ഉത്ബോധനം ഉപകാരപ്പെടും. സൂറത്തു ദാരിയാത്തിൻ്റെ 55-ാമത്തെ ആയത്ത്. അതുപോലെ അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റിന്റെ 77-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ മുഅ്മിനീൻ. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് ആ ഒരു കാര്യത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി മനസ്സിലാക്കൽ, ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളൽ, ചരിത്രത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളൽ, കൃത്യമായ ഉപദേശം കേൾക്കുമ്പോൾ ഉപദേശമനുസരിച്ച് ജീവിതം ക്രമീകരിക്കൽ, ഈമാനുള്ളവർ മാത്രമായിരിക്കും അഥവാ ഈമാനുള്ളവർക്കേ ഉപദേശം ഉപകരിക്കുകയുള്ളൂ. ഏഴ്, ഇഹലോകത്തും പരലോകത്തും ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹു തആല സ്ഥൈര്യം നൽകും. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിലും പരലോകത്തും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല ഉറച്ച വചനം കൊണ്ട് അഥവാ സുസ്ഥിരമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കുകൊണ്ട് അല്ലാഹു അവർക്ക് സ്ഥൈര്യം നൽകും. അഥവാ ഈ ദുനിയാവിലും ബർസഖിയായ ലോകത്തും ഉയർത്തെഴുന്നേൽപ്പിലുമെല്ലാം കൃത്യമായി സ്ഥൈര്യം അത് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഈമാനുള്ളവരായി മാറണം. ഖബറിൽ ചോദ്യമുണ്ടാകുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ മറുപടി പറയണമെങ്കിൽ ഈമാൻ വളരെ അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തു ഇബ്രാഹിമിൻ്റെ 27-ാമത്തെ ആയത്താണ്. ഇനി നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഈമാൻ വേണം. ഈമാനില്ലാത്ത കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നമസ്കാരം സ്വീകരിക്കാനുള്ള ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ് അയാൾ മുസ്ലിമാകണമെന്ന്. യഥാർത്ഥ മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യന്റെ കർമ്മമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഈമാനുള്ള ആളുകളാണ് അള്ളാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കണ്ടോ, മുഅ്മിനല്ലാത്തൊരു വ്യക്തി നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് കാര്യമില്ല. വിശ്വാസം ശരിയാകാത്തവരുടെ കർമ്മങ്ങൾ ബാത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു തആല സൂറത്തുൽ ഇസ്റാഇന്റെ 19-ാമത്തെ ആയത്തിൽ പറയുന്നു, വമൻ അറാദൽ ആഖിറ, വല്ലവനും ആഖിറം ഉദ്ദേശിക്കുകയും വസഅലഹാ സഅയഹാ, അതിനാവശ്യമായ രൂപത്തിലുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ വഹുവ മുഅ്മിനുൻ, ഈ പ്രയത്നിക്കുന്ന പരലോകം പ്രതീക്ഷിക്കുന്ന വ്യക്തി മുഅ്മിനാവണം, ഈമാനുള്ളവനാകണമെങ്കിൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവന്റെ പ്രയത്നം സ്തുത്യർഹമായ പ്രയത്നമാകുന്നു. ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ മുഅ്മിനാവണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാപനം ചെയ്യണം, ആഖിറത്തിലുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്നു, അയാളുടെ ആഗ്രഹം പരലോകത്തെ സ്വർഗവുമാണ്. പക്ഷേ അയാൾ മുഅ്മിനല്ലെങ്കിൽ അയാളുടെ കർമ്മം സ്വീകരിക്കുകയില്ല. ഒരാൾ കൃത്യമായി സുന്നത്തുകളൊക്കെ പാലിച്ച് നോമ്പനുഷ്ഠിക്കുന്നു, പക്ഷേ അയാൾ മുഅ്മിനല്ലെങ്കിൽ
ആ കർമ്മം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. ശിർക്ക് കടന്നു വന്നാൽ അമലുകളൊക്കെ ബാത്തിലാണ്. ഒരുപാട് പ്രവാചകന്മാരെ പറ്റി പറഞ്ഞതിന് ശേഷം സൂറത്തുൽ അറാഫിന്റെ സൂറത്തുൽ അൻആമിന്റെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലൗ അശ്റകു ലഹബിത അൻഹും മാ കാനു യഅമലൂൻ. അവരെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ പ്രവർത്തിച്ചതൊക്കെ ബാത്തിലാകുമായിരുന്നു എന്ന് അല്ലാഹു അറിയിക്കുന്നു. അഥവാ ശിർക്ക് കർമ്മത്തെ പൊളിച്ചു കളയും. ഈമാനിൽ ശിർക്കാകുന്ന വിഷം കലർന്നാൽ അമലുകൾ സ്വീകരിക്കുകയില്ല. മുഅ്മിനീങ്ങളുടെ പ്രവർത്തനം മാത്രമേ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ. ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ കുടുംബബന്ധം ചേർത്ത വ്യക്തിയാണ് അദ്ദേഹം. പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം. ഭക്ഷണം നൽകിയിരുന്നു ആളുകൾക്ക്. അയാൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കൊണ്ട് നബിയോട്, നബിയെ, അയാൾക്ക് അയാളുടെ കർമ്മങ്ങൾ കൊണ്ട് വല്ല ഉപകാരവുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അയാൾക്ക് ഉപകരിക്കുകയില്ല. കാരണം ഒരിക്കൽ പോലും അല്ലാഹുവേ എൻ്റെ പാപം യൗമുദ്ദീനിൽ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ അയാൾ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ്. അഥവാ പരലോക വിശ്വാസമില്ലാത്ത, ഈമാനില്ലാത്തവരുടെ കർമ്മങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. പലപ്പോഴും പല യുക്തിവാദികളും അല്ലാഹുവില്ല, പരലോകമില്ല, സ്വർഗമില്ല, നരകമില്ല എന്നൊക്കെ വാദിക്കുന്ന യുക്തിവാദികളും ചോദിക്കാറുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, ജനസേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് എന്തുകൊണ്ട് സ്വർഗമില്ല എന്ന് പറയാറുണ്ട്. മുസ്ലിമല്ലാത്ത, വിശ്വാസം ശരിയാവാത്ത, പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യർ അവരെന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് യുക്തിവാദികളായ ആളുകൾ. യഥാർത്ഥത്തിൽ അവരുടെ വാദപ്രകാരവും ഈ ആളുകൾ സ്വർഗത്ത് പോകുന്നില്ലല്ലോ, സ്വർഗം തന്നെ ഇല്ലാന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ സഹായിച്ച, ജനങ്ങൾക്ക് നന്മകൾ ചെയ്ത മഹാന്മാരെന്ന് അറിയപ്പെടുന്ന ഈ വ്യക്തികൾ അവരെങ്ങനെ സ്വർഗത്തിൽ പോകും? യുക്തിവാദികളുടെ വാദപ്രകാരം പോലും അവർ സ്വർഗത്ത് പോകില്ല. ഇനി സ്വർഗത്തിൽ അല്ലാഹു ഒരാളെ പ്രവേശിപ്പിക്കണമെങ്കിൽ അല്ലാഹു ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത്. ഒരാളുടെ പേര് മുസ്ലിമിൻ്റെ പേരാണ്, അതുകൊണ്ട് അയാൾ സ്വർഗത്തിൽ എന്നതല്ല അല്ലാഹു വെച്ച നിബന്ധന. നമുക്കറിയാം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. ഒരാൾക്ക് മന്ത്രിയാവണമെങ്കിൽ അയാൾ ചില യോഗ്യതയുള്ളവനാവണം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അതിനുള്ള ഒരു അർഹത ആ കുട്ടി നേടിയെടുക്കണം. ദുനിയാവിൽ തന്നെ ചില സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യാൻ, ചില രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ, ചില നിബന്ധനകളിലൂടെ കടന്നു പോകണമെങ്കിൽ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിൽ ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു നിബന്ധനയുമില്ല എന്നാണോ? നബി പറഞ്ഞു, മുഅ്മിനല്ലാത്ത ഒരു വ്യക്തിയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗം, അതിൽ പ്രവേശിക്കൽ മുഅ്മിനീങ്ങൾ മാത്രമാണ് എന്നാണ്. നമ്മുടെ ഏതൊരു കർമ്മങ്ങളും അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈമാൻ വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇൻ തുഅ്മിനു വതത്തഖു യുതീകും ഉജൂറക്കും. നിങ്ങൾ വിശ്വസിക്കുകയും അതുപോലെ തന്നെ തക്കവയുള്ളവരാകുകയുമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം നൽകപ്പെടുന്നതാകുന്നു. അതുകൊണ്ട് ഈമാൻ വേണം, അതനുസരിച്ചുള്ള ജീവിതം വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد الله سبحانه وتعالى സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ കൊണ്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കളുടെ ഗുണമായി പറഞ്ഞത് അവർ ഈമാനും തഖ്വയുമുള്ളവരാണ് എന്നാണ്.
ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവരാണ്. സൂറത്ത് യൂനസിൻ്റെ 62-63 ആയത്തുകളാണ്. സൂറത്തുൽ ബഖറയിലെ 257-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ വലിയാകുന്നു, രക്ഷാധികാരിയാകുന്നു. അപ്പം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിൻ്റെ വലിയായ ആളുകൾ അവർ മുഅ്മിനീങ്ങളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് മറിയമിൻ്റെ 96-ാമത്തെ ആയത്തിൽ പറയുന്നു, ഈമാനുള്ളവരെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന്. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്നേഹമുണ്ടാക്കി കൊടുക്കും. എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ അല്ലാഹു സ്നേഹിക്കുകയും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അവരെ സ്നേഹിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും ആ മലക്ക് ആകാശലോകത്തുള്ള മലക്കുകളോട് അയാളെ സ്നേഹിക്കുവാൻ വേണ്ടി പറയുകയും ഒക്കെ ചെയ്യുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, യഥാർത്ഥത്തിൽ നല്ല ഒരു ജീവിതം, വിശുദ്ധമായ ഒരു ജീവിതം, അത് ലഭിക്കുന്നത് മുഅ്മിനീങ്ങൾക്കാണ്. അല്ലാഹ് പറഞ്ഞു, മൻ അമില സ്വാലിഹൻ, വല്ലവരും സൽക്കർമ്മം ചെയ്യുന്നുവെങ്കിൽ, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിൻ, അയാൾ വിശ്വാസിയാണെങ്കിൽ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് ഏറ്റവും തയ്യിബായ ഒരു ജീവിതം നാം നൽകുന്നതാകുന്നു. വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലത് കണക്കാക്കി അവർക്ക് നാം പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാകുന്നു. മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനുള്ളവർക്ക് പ്രത്യേകമായ പ്രതിരോധം ഏർപ്പെടുത്തും. പ്രത്യേകമായ സഹായവും പ്രതിരോധവും ഈമാനുള്ളവർക്ക് ഏർപ്പെടുത്തുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൻ്റെ 38-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്കൊരു പ്രത്യേകമായ രക്ഷ, ഒരു പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. യൂനിസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ അള്ളാഹു രക്ഷിച്ചത് നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാം തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അള്ളാഹു രക്ഷിച്ചത് നമുക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലുകാരെയും ഫിർഔനിൽ നിന്നും അവൻ്റെ പട്ടാളത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷിച്ചു. വിശ്വാസികൾക്ക് അള്ളാഹു ഒരു പ്രത്യേകമായ പ്രതിരോധം ഏർപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ അറിയിക്കുന്നു. അതുപോലെ ഈമാനുള്ള ആളുകൾക്കാകുന്നു സന്മാർഗമുള്ളത്. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത് യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരാണോ അവർക്ക് അവരുടെ റബ്ബ് അവരുടെ ഈമാൻ കൊണ്ട് നേർമാർഗത്തിലേക്ക് അവരെ നയിക്കുന്നതാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സമാനമായി സൂറത്തു തഗാബുനിൻ്റെ 11-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനം പരലോകത്ത് ഈമാനുള്ള ആളുകളെ കാത്തിരിക്കുന്നത് വമ്പിച്ച പ്രതിഫലങ്ങളാണ്. പല നേട്ടങ്ങളും ഈമാനുള്ളവരെ കാത്തിരിക്കുന്നുണ്ട് അല്ലാഹുവിൻ്റെ കോടതിയിൽ. അല്ലാഹു തആല പറയുന്നു, വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അവർ പരസ്പരം മിത്രങ്ങളാകുന്നു. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിലക്കുകയും ചെയ്യുന്നു. വയുഖീമൂനസ്സലാത വയൂതൂനസ്സകാത, അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് കൃത്യമായി നൽകുകയും ചെയ്യുന്നു. വയുതീഊനല്ലാഹ വറസൂല, അല്ലാഹുവേയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേയും അവരനുസരിക്കുന്നു. ഉലായിക സയറഹമുഹുമുല്ലാ, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമുണ്ടായിരിക്കും. ഇന്നല്ലാഹ അസീസുൻ ഹകീം,
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതാപിയും യുക്തിമാനുമാകുന്നു. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായവർക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു, ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും. വമസാകിന തയ്യിബ, ഏറ്റവും വിശിഷ്ടമായ പാർപ്പിടങ്ങളും ഭവനങ്ങളും അവർക്കുണ്ട്. ഫീ ജന്നാത്തി അദിനിൻ, സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകളിൽ. വരിദ്വാനും മിനല്ലാഹി അക്ബർ, അതിനേക്കാളുപരി അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി ഏറ്റവും പ്രധാനമായി അവർക്ക് ലഭിക്കുന്നതാണ്. ذلك هو الفوز العظيم, അതത്ര ഏറ്റവും മഹത്തായ വിജയം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇരു ലോകത്തും റബ്ബിൽ നിന്നുള്ള സംരക്ഷണവും സഹായവും രക്ഷയും വിജയവും പ്രതിഫലവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥ ഈമാനിൻ്റെ വക്താക്കളായി മാറുക. മുനാഫിക്കുകളെ പോലെ കേവലം നാവുകൊണ്ട് മാത്രം ആമന്നാ ബില്ലാ എന്ന് പറയുന്ന, പരലോകത്തിലും അല്ലാഹുവിലും ഒക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന, റസൂലിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള പ്രഖ്യാപനം മാത്രമല്ല, മറിച്ച് ഈമാൻ പ്രഖ്യാപിച്ച് കർമ്മം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചാൽ ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ ഇൻഷാ അല്ലാ അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുഅ്മിനായി കൊണ്ട് ജീവിക്കുകയും അങ്ങനെ ഈമാൻ പുലുകി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരൻ ചേനത്ത് മുഹമ്മദ് സാഹിബ് എന്നവർ, അദ്ദേഹം സ്ട്രോക്ക് ബാധിച്ച് ആശുപത്രിയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് സമ്പൂർണമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും അദ്ദേഹത്തിന് പള്ളിയിലേക്ക് തന്നെ വരാനും കൃത്യമായ രൂപത്തിൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാനുമൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ രോഗികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പൂർണമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫലസ്തീനിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പൂർണമായ സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജൂതന്മാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ, വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ, വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم انصر اخواننا في فلسطين, اللهم انصر اخواننا في فلسطين, اللهم انصر اخواننا في فلسطين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهياء منهم والاموات, انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين, اللهم اعز الاسلام والمسلمين, واعذل الشرك والمشركين, واعذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم. صلى الله على محمد وعلى ال محمد, والحمد لله رب العالمين.